സാമൂഹ്യവും ജാതീയവുമായ ചങ്ങലകളെ തകർത്ത് സങ്കുചിതമായ ജാതി മതചിന്തകളുടെ മതിൽക്കെട്ടിനുള്ളിൽ നിന്നും യഥാസ്ഥിതികതയുടെ അകത്തളങ്ങളിൽ നിന്നും കഥകളി സംഗീതത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു മഹാപ്രതിഭയായിരുന്നു കലാമണ്ഡലം ഹൈദരാലി. ഹൈന്ദവ ക്ലാസിക്കൽ കലാരൂപമായ കഥകളി രംഗത്ത് പ്രവർത്തിച്ച ആദ്യ മുസ്ലിമാണ് ഇദ്ദേഹം. ഭാവാത്മകമായ ആലാപനത്തിലൂടെ കഥകളി സംഗീതത്തെ ജനപ്രിയമാക്കിയ കലാകാരനാണ് ഹൈദരാലി. സ്വദേശത്തും വിദേശത്തും നിരവധി വേദികളിൽ ആലാപനം നിർവഹിച്ചിട്ടുണ്ട്. നിരവധി എതിർപ്പുകളെ നേരിട്ടാണ് ഹൈദരാലി കലാപ്രവർത്തനം നടത്തിയത്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് ഓട്ടുപാറയിൽ മൊയ്തൂട്ടിയുടെയും ഫാത്തിമയുടെയും മകനായി 1946 ഒക്ടോബർ 6 ജനിച്ച ഹൈദരാലി കടുത്ത ദാരിദ്ര്യത്തിലാണ് കുട്ടിക്കാലം ചെലവഴിച്ചത്. കുട്ടിക്കാലം മുതൽ സംഗീതം ഇഷ്ടപ്പെട്ട ഹൈദരാലി പാട്ടുകാരൻ ബാപ്പൂട്ടി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കലാമണ്ഡലത്തിൽ എത്തിയതോടെ കഥകളി സംഗീതമാണ് തന്റെ തട്ടകമെന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞു. 11 അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസത്തിനു ശേഷം 1957 മുതൽ 65 വരെ കലാമണ്ഡലത്തിൽ കഥകളി സംഗീത വിദ്യാർത്ഥിയായി. കഥകളി സംഗീതത്തിൽ നിരവധി എതിർപ്പുകളെ നേരിട്ടാണ് ഹൈദരാലി പ്രവർത്തിച്ചത്. പിന്നീട് ഈ രംഗത്തുള്ള തന്റെ കഴിവ് മൂലം യഥാസ്ഥിതികരെ നിശബ്ദനാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1957 മുതൽ 65 വരെ കലാമണ്ഡലത്തിൽ കഥകളി സംഗീതം അഭ്യസിച്ച ഹൈദരാലി നീലകണ്ഠൻ നമ്പീശൻ, ശിവരാമൻ നായർ, കാവുങ്ങൽ മാധവപ്പണിക്കർ, കലാമണ്ഡലം ഗംഗാധരൻ എന്നിവരിൽ നിന്നും കഥകളി പദം പഠിച്ചു. 1960 അരങ്ങേറ്റം. പിന്നീട് കളമശ്ശേരിയിലെ ഫാക്ടറിയിൽ കഥകളി അധ്യാപകനായി കലാമണ്ഡലത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായും പ്രവർത്തിച്ചു. എഴുത്തുകാരൻ, ചിത്രകാരൻ എന്നീ നിലകളിലും അറിയപ്പെട്ടു. ഓർത്താൽ വിസ്മയം എന്ന പേരിൽ ഓർമ്മക്കുറിപ്പുകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. വിദേശത്തും സ്വദേശത്തുമായി ഒട്ടനവധി വേദികളിൽ കഥകളി സംഗീതം അവതരിപ്പിച്ചു. കഥകളി സംഗീതവും കർണാടക സംഗീതവും താരതമ്യപ്പെടുത്തിയുള്ള ഗവേഷണത്തിൽ കേന്ദ്ര മാനവശേഷി വിഭാവ വകുപ്പിന്റെ ഫെലോഷിപ്പ് ലഭിച്ചു. പദങ്ങൾ ആവർത്തിച്ച് പാടേണ്ടി വരുമ്പോൾ വൈവിധ്യമാർന്ന സംഗീതങ്ങൾ കോർത്തിണക്കാൻ ഹൈദരാലി ശ്രദ്ധിച്ചിരുന്നു. പലപ്പോഴും അരങ്ങിലെ നടീ നടന്മാരെ മറന്ന് സംഗീതത്തിന്റെ ഭാവത്തിൽ ലയിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആലാപന ശൈലി പലപ്പോഴും വിമർശനക്കാർക്ക് വിധേയമായി. പക്ഷേ ഹൈദരാലി തന്റെ രീതിയിൽ ഉറച്ചു നിൽക്കുകയും കഥകളി സംഗീതത്തെ ആ ശൈലിക്ക് സ്വീകാര്യത നേടുകയും ചെയ്തു. സംഗീതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും നാടൻ പാട്ട് തൊട്ട് ശാസ്ത്രീയ സംഗീത കച്ചേരിയുടെ അവതരണം വരെയുള്ള എല്ലാ മേഖലകളിലും അദ്ദേഹം സ്വന്തം സ്ഥാനം അദ്വിതീയം എന്ന് തെളിയിച്ചു. കർണാടക സംഗീതത്തിന്റെയോ കഥകളിയുടെയോ പശ്ചാത്തലവും അറിവുമില്ലാതെ കലാമണ്ഡലത്തിലെത്തിയ ഹൈദരാലി കഥകളി സംഗീതത്തിലെ കുലപതിയായി മാറുകയായിരുന്നു. 2006 ജനുവരി 5 തൃശൂർ ഷൊർണൂർ റോഡിലുണ്ടായ ഒരു വാഹന അപകടത്തിൽ ഹൈദരാലി അന്തരിച്ചു. ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായി തന്റെ പൂർവ്വ കലാലയത്തിലേക്ക് പോവുകയായിരുന്ന ഹൈദരാലി ഓടിച്ചിരുന്ന മാരുതി കാർ തൃശൂർ ജില്ലയിലെ മുളൂർ കരയിൽ വെച്ച് മണൽലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാർ വെട്ടിപ്പൊളിച്ചാണ് ഹൈദരാലിയെ പുറത്തെടുത്തത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു. 59 അദ്ദേഹത്തിന്. ഭാര്യയും 2 മക്കളുമുണ്ട്. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഓട്ടുപാറ ജുമാ മസ്ജിദിൽ സംസ്കരിച്ചു. Trusted tradition of 155 years, Chemanur International Jewelers.